എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? കൊച്ചുകുട്ടിയല്ലേ. മീനില്ലേ? ഉണ്ട് കരിമീൻ. ഒരു കരിമീൻ ഫ്രൈ. ഏ മസാല ഉണ്ടോ? മസാല ഉണ്ട്. ഒരു മസാലയും ഒരു ഡബിൾ ഓംലെറ്റ്. കുടിക്കാൻ എന്തുണ്ട്? ചായ കാപ്പി. ഹോർലിക്സ് അല്ലേ? ഹോർലിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വേണ്ട, രണ്ട് ബോൺ വിറ്റ. മുപ്പത്തേഴ് രൂപ 50 പൈസ വളരെ ചീപ്പാണല്ലോ. അതെ അതെ. എത്രയായി? 38 റുപ്യ. എന്റെ കാശില്ല. അതെന്താ കാശില്ല? കാശില്ലാണ്ട് പിന്നെ? കാശില്ല എന്ന് പറഞ്ഞാൽ കാശില്ല. ഇനി ഉണ്ടെങ്കിലും തരാൻ മനസ്സില്ല. മനസ്സില്ലെന്നോ? മനസ്സില്ല. വിളിക്കണോ എന്റെ പോലീസിനെ? വിളിക്കാൻ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? എവിടെ വെച്ചാ പറയടാ. എന്നെ എടാ പോടാന്നൊന്നും വിളിക്കരുത്. അയ്യോ ഇല്ലേ, സാറെ ഒന്ന് വിളിക്കാം. എവിടെ വെച്ചാണ് ആവോ സാറെ നമ്മൾ തമ്മിൽ കണ്ടത്? പറയാം, ഇതെന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. 50,000 രൂപയുടെ ടിക്കറ്റാണ് എനിക്ക് വിൽക്കാനുള്ളത്. ഒരു നശിച്ച ഫുട്ബോൾ ടൂർണമെന്റ്. 1,000 രൂപയുടെ പേറ്റൻ ടിക്കറ്റ് സാറെടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ഡാഡിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിങ്ങൾ ഇതും പറഞ്ഞ് കെഞ്ചുമ്പോൾ ഞാനുണ്ടായിരുന്നു ഡാഡിയുടെ തൊട്ടടുത്ത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പോലീസ് ക്ലബിന്റെ വാർഷികത്തിനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കുരിശിനും കൈയയച്ച് സഹായിച്ചിരുന്ന ഒരു പാവം പണക്കാരനുണ്ടായിരുന്നു ഈ നാട്ടിൽ, തോമസ് എബ്രഹാം. ഡു യു റിമെമ്പർ ഹിം? മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ മകൻ? മകനല്ല, വളർത്തു മകൻ. സോറി സാർ, ഞാൻ പോയില്ല. ബിഷപ്പ് സഹിക്കാഞ്ഞിട്ട് ഒരു ബന്ന് മോഷ്ടിച്ചതിന് ഒരു പാവം ചെറുക്കനെ നിങ്ങളുടെ ആൾക്കാർ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കുറ്റം ഒന്ന് തന്നെയാണ്, മോഷണം. തെരുവിൽ കിടക്കുന്ന ഏതോ തെണ്ടി ചെറുക്കൻ, അതുപോലെയാണോ താൻ? ഒരിക്കലുമല്ല. എനിക്ക് തോമസ് എബ്രഹാമിന്റെ മേൽവിലാസം ഉണ്ടല്ലോ. ഒരു ബന്ന് കെട്ടതിന് നിങ്ങൾ അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് കോടതി കയറ്റുമോ? ഇല്ല, ഇവിടെ തെളിയാതെ കിടക്കുന്ന ചിലർ മോഷണങ്ങൾ കൂടി ആ പാവത്തിന്റെ തലയിൽ വെച്ച് കിട്ടും. കോടതി അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും. അവനേക്കാൾ വലിയ കള്ളന്മാരുടെ നടുവിലേക്ക്. ഒടുവിൽ ഒരു പെരും കള്ളനായി അവൻ പുറത്തിറങ്ങും. താൻ ഈ ഫിലോസഫി ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ കെയർ ഓഫിൽ തന്നോട് എനിക്ക് സിമ്പതിയുണ്ട്. യു ക്യാൻ ഗോ. ആ പയ്യനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സോറി സാർ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവനെ കൂടി വിടണം. ഒന്നും പറയണ്ട, നിനക്ക് എന്താണ് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. അടികൊണ്ടപ്പം നിനക്കൊന്നും തോന്നും. എല്ലാരും അതെ, എപ്പോഴും എന്നെ തല്ലു. എനിക്ക് ശീലമായി. ഞാൻ ഇനി കക്കൂല്ല സാർ. ഞാൻ സാറിൻ്റെ കൂടെ പോന്നോട്ടെ. വിശക്കുമ്പോ എന്തെങ്കിലും തന്നാ മതി. എന്ത് പണി വേണമെങ്കിലും എടുത്തോളാം. സാറല്ല, ചേട്ടൻ. എനിക്കാരുമില്ല, ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നോട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടാച്ചാലും. നിന്നേക്കാളും വലിയ തെണ്ടിയാടാ ഞാൻ, വലിയൊരു തെണ്ടി. അന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള എന്റെ കുട്ടിക്കാലം ഞാൻ അവനിൽ തിരിച്ചറിഞ്ഞു. അതായിരുന്നു തുടക്കം. Ha ha ha!
വിഷമത്തിന് ഈ കരച്ചില് വരുന്ന രണ്ടാം പാടില്ല, കക്കാനും കൂടി പാടില്ല, കഴിഞ്ഞ കാശുമില്ല, പിന്നെ ഇനി തിന്നാൻ കിട്ടാ. ഞാൻ പോവാ, വല്ല സിനിമാ തിയേറ്ററിലും പോയി ബ്ലാക്കില് ടിക്കറ്റ് വിറ്റാൽ സുഖമായിട്ട് കാശ് കിട്ടും. കുട്ടാ നീ പോവോ? ഞാൻ പോവും. എങ്കി പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വയ്ക്കോ, ചെന്ന് ബ്ലാക്കിലോ കട്ടോ കാശുണ്ടാക്ക്, എവിടെങ്കിലും പോയി തൊലേ. പോറാ. പോണോ അവന്റെ കൂടെ ആർക്കെങ്കിലും? വയ്ക്കോ, ആര് വേണമെങ്കിലും വയ്ക്കോ. എന്താ ഇവിടെ രാത്രി പിള്ളേരെ കൊണ്ട് മോട്ടിക്ക് ഇറങ്ങാനോടാ? സാറേ അത് രാത്രി ഉറങ്ങാൻ ഉറങ്ങാൻ വേണ്ടിട്ടോ? നിന്നെ തന്നെ സംഭവിച്ചാണത്. മര്യാദക്ക് സംസാരിക്കും. മര്യാദക്ക് സംസാരിച്ചില്ല നീ എന്തിയടാ? ഇങ്ങോട്ട് മാറ. പോലീസാണെന്ന് ഞാൻ ഓർക്കത്തില്ല. നീ എന്തിയടാ റാസ്കൽ? അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, താൻ ആരാണെന്നാ തന്റെ വിചാരം? ഇവിടുത്തെ കളക്ടറോ? ഇന്നാളെ ഒരു തെണ്ടിച്ചെറുക്കിന് വേണ്ടിയായിരുന്നു ന്യായം പറച്ചു, ഇപ്പോൾ അതുപോലെ അഞ്ചെട്ടെണ്ണത്തിന്റെ പേരും പറഞ്ഞ് പോലീസിന്റെ മേക്കിട്ട് കയറി. ഈ തെണ്ടിപ്പിള്ളേരുടെ ചുമതല മുഴുവൻ ഏറ്റെടുക്കാൻ ഇയാൾ ആര്? യേശു ക്രിസ്തു. താൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടി? എന്തെങ്കിലും ചെയ്യാൻ കഴിയും, കഴിയുന്നിടത്തോളം. തേങ്ങാ കൊല എന്നാ താമസ കാര്യം ചെയ്യും? ഈ ടൗണിൽ 15 വട്ടം കാണും തെണ്ടിപ്പിള്ളേര്, എല്ലാത്തിനും പിടിച്ച കേൾപ്പിക്കാം. വാനരസേനയെ താനങ്ങ് പോറ്റ്. മിസ്റ്റർ തോമസ് എബ്രഹാമിനോടുള്ള ബന്ധം കൊണ്ട് പറയുക, തെണ്ടിപ്പിള്ളേരുടെ കാര്യം നോക്കാൻ ഇവിടെ ഗവൺമെന്റും ഓർഫനേജും ഉണ്ട്. താൻ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കുക. ആദ്യം സ്വയം രക്ഷപ്പെട്, എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ. താൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ആ പിള്ളേരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണത്തിനോ ശുപാർശയ്ക്കോ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം. താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കും, ആദ്യം സ്വയം രക്ഷപ്പെട്, എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ. എന്തിനാ എല്ലാരും എന്റെ പുറകെ വരുന്നത്? ആരും കൂടെ വരണ്ട, എവിടെങ്കിലും പോയി തൊഴേ. പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്കാവില്ലെന്ന് അന്ന് മനസ്സിലായി. അന്ന് നഗരത്തോടെ യാത്ര പറഞ്ഞു, പിന്നെ സ്ഥിരമായി എങ്ങും തങ്ങിയില്ല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, വിതയ്ക്കാതെ കൊയ്യാതെ കളപ്പുരകൾ നിറയ്ക്കാതെ
ദേശാടനക്കിളികളെ പോലെ ജീവിതം. കാപ്പി കൊള്ളാം, നല്ല കാപ്പി. ഞാൻ വരട്ടെ. ആ താന്നാളെ സൗകര്യം പോലെ പള്ളിയിലോട്ടൊന്ന് വാ, ഞാൻ മേടലുണ്ടാവും. ശരി അച്ഛൻ. കയറി വരാം. ആ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ എബി, ഇന്നലെ തന്റെ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തന്നോട് വലിയ ബഹുമാനം തോന്നി. രാത്രി മുഴുവൻ ഞാൻ തന്നെ കുറിച്ച് ആ കുട്ടികളെ കുറിച്ചാണ് ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, താനൊരു ക്രൂരനാണെന്നാണ്. വലിയ ത്യാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് താൻ ഈ ചെയ്യുന്നതൊക്കെ ശുദ്ധ റൂരതയാണെന്നാണ്. മനസ്സുകൊണ്ട് താനത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പ്രവൃത്തിയുണ്ട്, ഫലത്തിൽ അതാണ് സത്യം. എടോ തെരുവിയും തന്നെ ദത്തെടുത്തിട്ട് തന്റെ ഡാഡി എന്താ ചെയ്തത്? തലയിലൊരു കോമാളിത്തൊപ്പിയും വെച്ച് കയ്യിലൊരു ചെണ്ടയും പിച്ചപ്പാത്രമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടോ തെണ്ടാൻ? ഇല്ല, അങ്ങേര് തന്നെ നാലക്ഷരം പഠിപ്പിച്ചു, വിവരമുണ്ടാക്കി. ആ സ്ഥാനത്ത് താൻ ഈ പാവം കുട്ടികളോട് ചെയ്യുന്നതോ? അത് ഒന്നും രണ്ടും അല്ല. പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടച്ചു, പക്ഷേ നിവർത്തിയില്ല. എങ്ങനെ ഉണ്ടാവും? നാട് മുഴുവൻ നടന്ന് കളിച്ചാൽ തന്നെ മൂന്ന് നേരത്തേക്കുള്ള വക കഷ്ടിയല്ലേ കിട്ടൂ? ഇവർ വളർന്ന് വലുതാകുമ്പോ എന്തായി തീരുമാനം ആലോചിച്ചിട്ടുണ്ടോ? വലിയ കോമാളികൾ, മുഴുത്ത തെണ്ടികൾ. ഇതിലും ഭേദം അവരെ തെരുവിൽ തന്നെ വിട്ടേക്കുന്നായിരുന്നില്ലേ? തമ്മി തല്ലിയും തലകീറി ഒന്നുമില്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവെങ്കിലും അവറ്റകൾക്കുണ്ടായനെ. ഇപ്പോഴും തീരെ വൈകിട്ടൊന്നുമില്ല. ടൗണില് അരമന വക ഒരു ഓർഫനേജ് ഉണ്ട്, അവരെ അവിടെ ആക്ക്. ചെലവ് നടക്കും, പഠിത്തവും നടക്കും. എന്നിട്ട് താൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും, ഞാൻ സഹായിക്കാം. കൂട്ടത്തിൽ കൂടെ പഠിത്തം മുഴുവനാക്കാൻ നോക്ക്. ഒടുവിൽ ഒരു സ്ഥിതിയിലാവുമ്പോ ഉള്ളതിലൊരു ഓഹരി ഇങ്ങനെയുള്ള ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുത്തേക്ക്. അത്രയ്ക്കുള്ള ത്യാഗമൊക്കെ മതി. പോരച്ചു, അങ്ങനെ ഒളിച്ചോടി പോകാനായിരുന്നെങ്കിൽ അച്ഛനൊരു കാര്യം മറന്നു. ഞാൻ അനാഥനല്ല, എന്നെ അനാഥനാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ആ കുട്ടികളും. ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ല അച്ഛൻ. എന്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും ഓർഫനേജിലേക്ക് പറഞ്ഞയക്കില്ല. അവർ അനാഥരല്ല, അവർക്ക് ഞാനുണ്ട്. ഉറപ്പാണ് അല്ലേ? അതെ. ആ എന്ത് ചെയ്യാനാ, മുൾപ്പടർപ്പിലൂടെ ഗാകുൽത്തായിലേക്ക് കയറാനാ ചിലർക്ക് വാസന. കേറിക്കോ, ഇരിക്ക്. ഇയാളെന്തൊരു ഇരിക്കണോ, കുടിക്കാൻ കുറച്ച് വൈൻ എടുക്കട്ടെ? വേണോന്നോ വേണ്ടെന്നോ? വേണ്ട. ആ എന്നാ വേണ്ട, രാവിലെ വൈൻ കുടിക്കുന്ന ബോറ. ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല, താൻ കടന്നു വന്ന വഴികൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില് ഇതിനു മുമ്പേ ഇട്ടെറിഞ്ഞിട്ട് പോയേനെ. കർത്താവിന്റെ മുമ്പിൽ താൻ വലിയവനാടൂ. താൻ തോൽക്കാനോ തന്റെ മനസ്സ് തളരാനോ പാടില്ല. ഞാനുണ്ട് തന്റെ കൂടെ. താൻ ഈ കുട്ടികളെ വളർത്തണം, പഠിപ്പിക്കണം, തന്നെക്കാ വലിയവരാക്കണം. പള്ളി വക സ്കൂളുണ്ട് അവിടെ, കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിക്കാം. പള്ളി വക കുറച്ച് സ്ഥലം, എന്തെങ്കിലും പേരിന് മാത്രം വാടകയ്ക്ക് വിട്ടുതരാൻ കമ്മിറ്റിക്കാരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. അവിടെ ഒരു കിടപ്പാടം വെച്ച് കെട്ടണം. ആ എല്ലാത്തിനും ഇയാളും തലയാട്ടി എങ്ങനാടൂ? കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ മാത്രം പോരാ, അവർക്ക് യൂണിഫോം വേണം, പുസ്തകം വേണം, മൂന്നേരം ഭക്ഷണം വേണം. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? താനൊരാൾ ഒറ്റയ്ക്ക് കവലയിച്ചെന്ന് കാരണം പറഞ്ഞ് അതിനുള്ള വക ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ അതിനുള്ള വഴി നോക്കണം. അഞ്ചാറ് ആട്, കുറച്ച് കോഴി, അങ്ങനെ ചില്ലറ ഇടപാടിൽ തുടങ്ങാൻ നോക്കാം ആദ്യം. ഒരു ചെറിയ ഫാം. പക്ഷേ അതിനുള്ള പണം? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമല്ലോ. പോരാത്തിന് കുറച്ചു വല്ലതൊക്കെ എന്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ കാണും. പാറിരിക്ക എന്തിനാടോ സ്വകാര്യ സമ്പാദ്യം? അതിങ്ങനെ നല്ല കാര്യത്തിന് ഉപകരിക്കട്ടെ. അച്ഛോ